ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഇത് എൻ്റെ വീട്ടിൽ, എൻ്റെ ഫ്ലാറ്റിൽ, വീട്ടിലെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ വളർത്തുന്ന ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുന്നത്തെ കുറേ വീഡിയോകളിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മത്തങ്ങ ഉണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ പല പല ഇതുമായിട്ടുള്ളതൊക്കെ മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് 4 മാസമായിട്ട് വന്നതിന് 4 മാസം മുന്നേ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നട്ടുവളർത്തിയിട്ടുള്ളതാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോഴെല്ലാം നമ്മൾ നല്ല ചൂട് സമയത്താണല്ലോ ജൂൺ ജൂലൈ നാട്ടിൽ പോകുന്നത്. ആ സമയമാകുമ്പോഴേക്കും എല്ലാം ഒരുവിധം വരുമ്പോഴത്തേനും ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും നമ്മളത്, അതായത് നമുക്ക് പച്ചക്കറി തോട്ടം അതുപോലെ തന്നെ ചെടികൾ അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് വീണ്ടും അത് ഞാൻ വീണ്ടും നട്ടു വളർത്തും. അങ്ങനെ എന്നാലും ആ ഉണ്ടായി കാണുമ്പോഴൊരു, ഇതൊക്കെ നമ്മൾ ഉണ്ടായി കാണുമ്പോഴുള്ളൊരു ഒരു സമാധാനം, ഒരു സന്തോഷമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ ഓരോന്ന് പൊട്ടിച്ച് നമ്മൾ കറിയിൽ ഇടുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അതൊന്നും വേറെ തന്നെയാണ്. അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി മെനക്കെടുന്നതും. കാരണം ഇവിടെ നമുക്ക് മണ്ണും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഇവിടെ 20 കിലോൻ്റെ ചാക്ക് പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതിലുണ്ടാകുന്ന അണുക്കൾ, കീടങ്ങളൊക്കെ ഇതിൻ്റെ മേലൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമല്ലോ, അതിനെക്കുറിച്ച് അതിനെ ഒരു പരിഹാരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പച്ചക്കറി തോട്ടത്തിലും അതുപോലെ തന്നെ നമ്മളെ ചെടികളിലും വരുന്ന ആ ഒരു ശല്യത്തിന്, അതൊരു ഒരു അസുഖമാണ് അവർക്കുള്ളത്. അത് അത് നമ്മൾ ഇല ചുരുളൽ, അതുപോലെ തന്നെ ഇലയുടെ അടിയിൽ കുത്തുകുത്ത് പോലെ വരിക, അതുപോലെ തന്നെ പിന്നെ നേരത്തെ കാണിച്ചതെന്ന പോലെ വെള്ളിയിച്ച അതുപോലിരിക്കുക, വെള്ള കളറിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മരുന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് കെമിക്കലല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന എന്നാൽ നല്ല ഫലമുള്ളതായിട്ടുള്ള ഒരു മരുന്നാണിത് കേട്ടോ. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടാണ് നമ്മളത് തെളിച്ച് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, സോഡാപ്പൊടി എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് വേണം. പിന്നെ നമുക്ക് ശരിക്കും വേണ്ടത്, ഇപ്പോൾ ഞാൻ ഇതിൽ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം ഒന്നും കൂടെ ഒരു ഗുണം ചെയ്യാൻ നമുക്ക് നമ്മുടെ വേപ്പെണ്ണ ഉണ്ടല്ലോ, ആ വേപ്പെണ്ണയാണ് ഇതിനേക്കാളും ഒന്നും കൂടെ നമുക്ക് ചേർക്കുന്നത് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാനിതാ നമ്മുടെ സാധാരണ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകണ ലിക്വിഡ്, അത് ചിലവർ വീട്ടിലുണ്ടാക്കും, അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോഴുള്ളൊരു ഒരു പ്ലാസ്റ്റിക്കിനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ടീസ്പൂണിൻ്റെ വലുപ്പത്തിൽ 2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തന്നെ ആ 1 ടീസ്പൂണിലൊരു അളവിൽ തന്നെയാണ് ഞാൻ ഇതിൽ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 3 കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെടികൾ കൂടുതലുണ്ട്, നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂടുതലായിട്ട് എടുത്താൽ മതി. അതായത് എപ്പോഴും ഇത് 2 നമ്മൾ നമ്മുടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേപ്പെണ്ണ ആണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി, ഏതെങ്കിലും എണ്ണ എടുത്താൽ മതി. അപ്പോൾ ഈ എണ്ണയും ഈ എണ്ണ അതുപോലെ ഡിഷ് വാഷിൽ കൂടെ എടുക്കുന്നതിനേക്കാളും അളവ് കൂടുതൽ നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ എടുക്കണമെന്ന് മാത്രം കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി ഇതിലോട്ട് നമുക്ക് 1 ലിറ്ററിന് വെള്ളം നമുക്ക് ഈ ഒരു അളവിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഞാനിത് സ്പ്രേ ബോട്ടിൽ, എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു സ്പ്രേ ബോട്ടിലാണ്, ഈ ചെറിയൊരു സ്പ്രേ ബോട്ടിലായ കാരണം ഇതിലേക്ക് ഉള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്ത അളവ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ കലക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് മാത്രം. ഇങ്ങനെ ഈ 3 ഐറ്റംസും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇനി തെറ്റുണ്ടാന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ഇതാ 1 ലിറ്റർ ഇതുപോലുള്ള ഒരു കപ്പ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം 1 ലിറ്ററിൻ്റെ കപ്പ് എടുത്തിട്ട് അതിൽ ഞാനിതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങളെ സ്പ്രേ ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇതിൽ ഫുൾ അതിൽ ഒഴിച്ച് വെക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചെന്നുള്ളൂ, ചെറുതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ചെടുത്തിട്ട് അതിലോട്ടാക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ എനിക്കത് ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നല്ല ഒരു മാറ്റം എനിക്ക് വന്ന്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്.
അപ്പോൾ ഇത്രയും മൂന്ന് ഐറ്റംസും പിന്നെ വെള്ളം മാത്രം മതി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചെടികൾക്കാണെങ്കിൽ കെമിക്കൽ മറ്റേ പ്രശ്നങ്ങളുള്ള മരുന്നുകളും കാര്യങ്ങളൊന്നും നമുക്ക് തെളിക്കണ്ട. കാരണം നമുക്ക് വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ, തക്കാളി പച്ചമുളക് എന്ത് തരം വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള മരുന്നുകൾ ചേർക്കുകയാണെങ്കിൽ അത് നമ്മളെ ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ കഴിയാവുന്നവരൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് നമുക്ക് മെനക്കെടാണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് ഓടിപ്പോയി മേടിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കണേക്കാളും കുറച്ച് മെനക്കെടുണ്ടായിരിക്കാം. പക്ഷേ എന്നാലും നമ്മൾ ആരോഗ്യമാണല്ലോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നിങ്ങൾ ഈ സ്പ്രേ ബോട്ടിൽ കണ്ടപ്പോൾ അതിലൊരു കളർ ഉണ്ടായിരുന്നത്, ഇതുപോലെ ഉള്ളതൊക്കെ ഞാൻ അതിൽ ഇത് ഈ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചെടി കണ്ടോ, ഇത് ഞാൻ ഒത്തിരി ഇതുമ്പോൾ ഉണ്ടായിരുന്നു ആ ഒരു വെള്ളീച്ചയുടെ ഇത് കണ്ട. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ഇലയിലൂടെ കണ്ട നമ്മൾ അടുത്തേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ ക്ലിയർ പോകുന്നുണ്ട് കണ്ട. ഈ ഒരു ഇലയുടെ മേലെ കണ്ട ഒരു വെള്ള കളറിൽ ആ സാധനത്തിനൊക്കെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് വെള്ളീച്ച പറഞ്ഞ കണ്ട. അത് കൈമ്മലെടുക്കുമ്പോൾ പോരുന്നുണ്ട്. അതൊരുതരം അതൊരുതരം കീടാണത്. അങ്ങനെ ഇതുമ്പോൾ അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഞാനിത് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് മുന്നേ കൊടുത്തപ്പോൾ തന്നെ നല്ല മാറ്റം വന്ന്. അത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടെ ഇത് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അതുപോലെ ഇതുമ്മലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടോ ഇതുമ്മലെല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല നല്ല ഇത് കണ്ടോ, നല്ല പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ടോ ഈയൊരു സാധനം കണ്ടോ, അത് ഈ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിനൊക്കെ നല്ല മരുന്നാണത്. നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കണമെന്ന് നോക്കാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മാറ്റം നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. കണ്ട അത് അടിക്കുമ്പോൾ തന്നെ അത് നല്ല പോലെ ചുരുങ്ങി പോകുന്നത് കണ്ട. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ ഒരു മരുന്ന് അടിച്ചപ്പോൾ ഇത് കണ്ടോ നല്ല പോലെ ഇതാണ് ആ ഞാൻ പറഞ്ഞ സാധനം കണ്ട. അതിൻ്റെ ആ വെള്ള കളറൊക്കെ പോയി കണ്ട. നല്ല ചൂടുണ്ട് പുറത്ത്, അതാണ് കണ്ട. ഇതാണ് നമ്മളെ ചെടിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മരുന്ന് അടിക്കുമ്പോൾ തന്നെ അത് ഇളകി ഇളകി പോണു കണ്ട. നല്ല പോലെ മാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ ഏതായാലും ഇത് പുറത്തേക്ക് കളയട്ടെ, ഇനി മറ്റു ചെടികളിലും കൂടെ പരക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അതുപോലെ നമുക്കിത് ഈ ചെടികളിലെല്ലാം നമുക്കിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം, നമ്മളിത് സ്പ്രേ ചെയ്തതിനോട് കൂടെ തന്നെ നല്ല പോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ചെടിയുടെ ഇങ്ങനെയുള്ള ഈ ഇതിനൊക്കെ നല്ലതാണ്, നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുപോലെ കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ചൂടായിരിക്കും. അപ്പോൾ നമുക്കിതിന് വെള്ളം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൂടെ ഇതിനെല്ലാം ഒഴിച്ച് കൊടുക്കണം. ഇത് ഒരെണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം എല്ലാ ചെടികളിലും ഇത് വരും. ഇതതിൻ്റെ കറ്റാർവാഴയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ അടുക്കള തോട്ടങ്ങളാണ് കേട്ടോ. ഇതിനെല്ലാം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ എനിക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഈ ഒരു ഐഡിയ. അത് വെച്ചിട്ട് ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ചെടികളിൽ നിന്ന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഫാമിലി മെമ്പേഴ്സിനും കൂടെ നമുക്കതത് പരിചയപ്പെടുത്താമെന്ന് കരുതി. കാരണം ഒരുപാട് പേര് ഇതുപോലെ കൃഷിയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരും ചെടിയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ഒരു പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിതൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനോട് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതാ എൻ്റെ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് ഇത്രയും ഒരു ചെറിയൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇതെല്ലാം നട്ടുവളർത്തിയിട്ടുള്ളത്. നമ്മുടെ വേപ്പ് നമ്മൾ സ്വന്തം നമ്മൾ നട്ടുവളർത്തിയിട്ടുള്ള, നമ്മൾ ഈ ഒരു ചെറിയൊരു സൗകര്യത്തിൽ നമ്മൾ നട്ടുവളർത്തിയിട്ടുള്ള നമ്മുടെ ഐറ്റം സാധനങ്ങൾ നമ്മളെടുത്തിട്ട് കറിയിൽ ഇടുമ്പോഴാണെങ്കിലും അതിനൊരു പ്രത്യേക സന്തോഷം സമാധാനം തന്നെയല്ലേ. അതെനിക്ക്
ഒത്തിരി എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ചെറിയൊരു സമയത്തിനാണെങ്കിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനത് അവിടെ എന്തെങ്കിലുമൊക്കെ നട്ടു ഇതാക്കിയിട്ടാണ് ഞാൻ വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോട് കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.